അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് വലിയ വിഷമം പറയും ചില ആളുകൾ. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്നതായിരിക്കാണ് നബിമാർക്കാണെന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുക. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാവുന്നത് നബിമാർക്കാണ്, പിന്നെ അതിൻ്റെ താഴെ ഗ്രേഡിലുള്ളവർക്കാണ്. എത്രത്തോളം ഈമാൻ കൂടണോ അതിനനുസരിച്ച് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും വിപത്തുകളുടെയും ആഘാതം വർദ്ധിക്കുന്നു, അതിൻ്റെ തോത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഹദീസിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ അതിന് നല്ല തെളിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തുൽ കഹ്ഫിൽ, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. ഈ മുശ്രിക്കീങ്ങളെ വിശ്വസിക്കാത്തതിൻ്റെ പ്രയാസം കാരണം നബിയെ അങ്ങേക്ക് ആത്മഹത്യ ചെയ്യുമാറുള്ള വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. സൂറത്തുൽ കഹ്ഫിലും സൂറത്തു ശുഅറായിലും ഏകദേശം ഇതേപോലൊരു പ്രയോഗം നമുക്ക് കാണാം. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, അത്രമേൽ വേദന നബി അനുഭവിക്കുന്നുണ്ട്. അപ്പം നബി മനുഷ്യനാണ്, നബിക്ക് വഹി നൽകപ്പെടുന്നു, നബി ഒരു അസാധാരണ മനുഷ്യനാണ്. പക്ഷെ ഒരു മനുഷ്യൻ്റെ എല്ലാവിധ വേദനകളിലൂടെയും വേപതുകളിലൂടെയും അള്ളാഹുവിൻ്റെ റസൂൽ കടന്നുപോയി. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മഹാത്യാഗി കൂടിയായിരുന്നു. നമുക്ക് താങ്ങാൻ കഴിയാത്ത ത്യാഗം അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ജീവിതത്തിൽ പേഴ്സണലായി വരുന്ന നഷ്ടങ്ങൾക്കും മറ്റും നമ്മൾ നിരാശയിലേക്ക് പോകാതിരിക്കണം. നബി പേഴ്സണലായ നഷ്ടങ്ങൾ മാത്രമായിരുന്നില്ല, നബിയൊരു മറ്റു സമൂഹത്തിൻ്റെ മൊത്തം കാര്യങ്ങളെ ഏറ്റെടുത്തിട്ട് അതിനു വേണ്ടിയിട്ടായിരുന്നു ത്യാഗം ചെയ്തതെന്നുള്ളതും കൂടി പ്രത്യേകം മനസ്സിലാക്കേണ്ടത്.